കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണും പ്രതിപക്ഷ കൌൺസിലറും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാകുന്നു. പൊട്ടനിൽ ലോട്ടറി അടിച്ചതുപോലെയാണ് ഷൈനി സണ്ണി ചെറിയാന് ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ചതെന്ന് കൌൺസിലർ ഷാജി കുത്തോടിയിൽ വിമർശിച്ചു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെയാണ് അംഗനവാടികൾക്ക് തറക്കല്ലിട്ടതെന്നും ഷാജി കുത്തോടിയിൽ പറഞ്ഞു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിന് ഒരു മറുപടി പറയണമെന്ന് പല പ്രാവശ്യം രണ്ടു മൂന്ന് തവണയായി പുള്ളിക്കാരി പേരെടുത്ത് നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ പല പരാമർശങ്ങൾ നടത്തി. പക്ഷേ പലപ്പോഴും എന്നോട് പത്രക്കാർ തന്നെ ചോദിച്ചിട്ടുണ്ട് ഒരു മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന ഒരു സ്ത്രീ പൊട്ടനിൽ ലോട്ടറി അടിച്ച പോലെ ചെയർപേഴ്സണായി. അത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ കാണിക്കേണ്ടത്, എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല. ഒരു വെപ്രാളം, ആ വെപ്രാളമാണ് ഇതിനെല്ലാം കാരണം. നമ്മളെല്ലാം കേട്ടതാണ് നവംബർ 14 എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അംഗൻവാടി പിള്ളേർക്ക് പോലും അറിയാം ശിശുദിനമാണെന്നും അത് ആരുടെ ജന്മദിനത്തിലാണ് വയ്ക്കുന്നതെന്നും ഒക്കെ. പക്ഷേ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അതറിയില്ലായിരുന്നു. നമ്മൾ ഈ ചാനൽ കൂടി എല്ലാം കണ്ടതാണ്. അപ്പോൾ പൊട്ടത്തരം ആരാ പറയുന്നതെന്നുള്ളവരും ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പിന്നെ അംഗൻവാടിയുടെ കാര്യം, സാധാരണ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ചെയർപേഴ്സൺ പഠിക്കട്ടെ. ആ സ്ഥലത്ത് അംഗൻവാടി പണിയാൻ സാധിക്കുമോ, ആ സ്ഥലം അംഗൻവാടി പണിയുന്നതിന് ഉചിതമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വേണ്ടത്. അതില്ലാതെ അംഗൻവാടി ഉദ്ഘാടനം തറക്കല്ലിടാൻ പറ്റുമോ? സാമാന്യ ബുദ്ധിക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പോൾ ആർക്കാണ് വിവരം അല്ലെങ്കിൽ ബോധമില്ലാത്തതെന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കട്ടപ്പനയിലെ പൊതുപ്രവർത്തകർ മുഴുവൻ കട്ടപ്പന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിരുന്ന ഒരു പരിപാടിയിൽ വിവരക്കേട് പറഞ്ഞതിൻ്റെ പേരിൽ ചെയർപേഴ്സണെ സ്റ്റേജയിലിരുത്തി പൊരിച്ചതാണ്. നമ്മൾ ചാനലുകാരെല്ലാം കേട്ടതല്ലേ? അതുപോലെ തന്നെ നമ്മുടെ നത്തുകല്ലിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന പൊതുപ്രവർത്തകനായിരുന്ന മണിയാശാൻ ചെയർപേഴ്സൻ്റെ പ്രസംഗം, അന്ന് ചെയർപേഴ്സൺ അല്ല മുനിസിപ്പൽ കൗൺസിലർ മാത്രമാണ്, പുള്ളിക്കാരി അന്ന് ശാസിച്ചു ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന മുഖത്ത് നോക്കി മണിയാശാൻ പറയേണ്ടി വന്നു. ആ സാഹചര്യം ചാനലുകാരും നാട്ടുകാരും എല്ലാം കണ്ട. അപ്പോഴെങ്കിലും ഞാൻ കരുതി ഈ പുള്ളിക്കാരിയുടെ കൂടെയുള്ള ആളുകൾ ആരെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്, ഇത് നമുക്ക് ഭൂഷണമല്ല, അതൊന്ന് തിരുത്തി കൊടുക്കുമെന്ന് കരുതി. പക്ഷേ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പോലും ഈ പൊട്ടത്തലം ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് നടത്തേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ വെച്ചാൽ 20 ഏക്കറിൽ നിന്ന് അത്രയും കേട്ടേച്ച് വന്നിട്ട് കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് പ്രസംഗിച്ചത്, ഞാൻ 15 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് അതിലൊക്കെ തിരിച്ച് നോക്കിയാൽ അറിയാം ഞാൻ ധാരണ വീട്ടിൽ നിന്നുകൊണ്ടോന്നല്ലോ പൈസ കൊടുക്കുന്നത്, പ്ലാൻ ഫണ്ടാണ്, ഓൺ ഫണ്ട് പോലും അല്ല. പ്ലാൻ ഫണ്ട് കൊടുത്താണ് വർക്കുകൾ നടത്തുന്നത്. അതായത് സംസ്ഥാന ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിക്ക് അനുവദിക്കുന്ന ഫണ്ട് മാത്രം കൊടുത്ത് അത് ഞാൻ കൊടുത്തുന്ന ഒരു 100 പ്രാവശ്യം ഏതൊക്കെ സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടെന്ന് ആ ബോധമില്ലാഴിക എത്രയാണെന്ന് ചാനലുകാർ മനസ്സിലാക്കട്ടെ. എനിക്ക് പുള്ളിക്കാരുടെ ബോധത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ പേഴ്സണലായിട്ട് ഉപദ്രവിച്ചാൽ ബാക്കിയും കൂടി ഞാൻ പറയേണ്ടി വരും.